നമസ്കാരം. അങ്ങനെ ജയസൂര്യന്റെ പേര് നിലവിൽ ഈ പറഞ്ഞ എമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീയെ കയറി പിടിച്ചു അല്ലെങ്കിൽ ഒരു നടിനെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു അലിഗേഷൻ വരുന്നുണ്ട്. അത് കുറച്ചുപേരത് സമയത്ത് നല്ല രീതിയിലും അത് മോശമുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അത് പുള്ളി എന്തിന്റെ ഉദ്ദേശപുറത്താണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് അറിയില്ല. കാരണം അന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ശേഷം എല്ലാം സോറി പറഞ്ഞ് ഒഴിവായി. അത് ആ 2 മിനിറ്റിനുള്ളിൽ നടന്നു പോയ പരിപാടിയാണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ നടി പറഞ്ഞിട്ടും ഇങ്ങനെയൊരു അലിഗേഷൻ ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല. കാരണം എമ കമ്മിറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ടിന്റെ ഒരു സ്ട്രോങ്ങും പിന്നെ WCC എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയുടെ ആ ഒരു പിൻബലത്തിന്റെ പുറത്താണ് ഇപ്പോൾ എല്ലാ നടിമാരും അവരുടെ കരിയർ അടക്കം നോക്കാതെ ഓരോരുത്തരുടെ ഇത് വരെ എന്നുവെച്ചാൽ ഈ ആട്ടം തോലിട്ട ചെന്നായിന്റെ തോല് പറിക്കുന്ന പോലെ ആ ലെവലിൽ എല്ലാവരുടെയും മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പെട്ട ഒരാളാണ് നമ്മുടെ ജയസൂര്യ. ജയസൂര്യക്ക് അറിയാലോ, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ജയസൂര്യ ഉണ്ടെന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം പുള്ളി നടത്തുന്ന സോഷ്യൽ പരിപാടിയായാലും പുള്ളിൻ്റെ ഇതായാലും നമുക്ക് അറിയില്ലല്ലോ. എല്ലാം ഈ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ പിക്മാൻ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ്, സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബാക്കിൽ കൂടെ കയറി പിടിക്കലുണ്ടായതെന്നാണ് ഒരു ആരോപണം വന്നിരിക്കുന്നത്. ആരോപണ മാത്രം തെളിയിക്കട്ടെ, അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഇവിടെ ഇല്ല, പുള്ളി അമേരിക്കയിലാണ്. എന്തോ ഒരു ആവശ്യ സിനിമൻ്റെയാണോ ഇനിയിപ്പോൾ പേഴ്സണൽ കാര്യങ്ങളുണ്ടോയെന്ന് അറിയില്ല. അവരിപ്പോൾ നിലവിൽ അമേരിക്കയിലാണ്. അപ്പോൾ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നാട്ടിൽ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ കത്തനാർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ വലിയൊരു ബിഗ് ബജറ്റ് പടത്തിൻ്റെ ഷൂട്ടിങ്ങും കൂടിയാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം നിലവിൽ ഉണ്ടായിട്ടില്ല. എല്ലാം ഫേക്ക് അലിഗേഷനാണ് എന്നും ബാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിലും ജയസൂര്യന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിലവിൽ ജയസൂര്യന്റെ ജന്മദിനാഘോഷത്തിനോടനുബന്ധിച്ച് പുള്ളി പറഞ്ഞ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ലെറ്റർ പാഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ന്യൂസ് ചാനലുകളിൽ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥിരം പല്ലവി, ഞാൻ നിരപരാധിയാണ്, എനിക്കെതിരെയുള്ള ഫേക്ക് അലിഗേഷനാണ്, ഞാൻ ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുള്ളത്. നിയമ നടപടികൾ സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ തന്റെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ മൂഞ്ചിയ അവസ്ഥയാവും. അതല്ല ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി മൂഞ്ചന്റെ ഒരു അവസ്ഥയാവും. ആ സമയത്ത് ഇപ്പൊ ബ്ലർ ചെയ്തിരിക്കുന്ന പോലെ ആ സമയത്ത് ഇവൻ വിളുമായിരുന്നെന്നും മുഖം ബ്ലർ ചെയ്യിക്കരുത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ള ന്യൂസ് ചാനലുകാരനോട്. കാരണം അത്രയും ഒരാളിനെ ഫേക്ക് അലിഗേഷൻ ചെയ്തിട്ട് ഇത്രയും ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനപ്പെടുത്തിയിട്ട് അവരുടെ മുഖം മാത്രം ബ്ലർ ചെയ്തിട്ട് അവരുടെ സമൂഹത്തിന് മുന്നിൽ നല്ല രീതിയിൽ ആക്കാൻ ശ്രമിക്കരുത് എന്ന് തന്നെ പറയാനുള്ളൂ. അതല്ല ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ നടന്മാർ അങ്ങനെ ചെയ്തത് ഒറിജിനൽ ആയിട്ട് അല്ലെങ്കിൽ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കീറാനും ഒട്ടും മടി കാണിക്കരുത് എന്ന് തന്നെ എനിക്കിവിടെ പറയാനുള്ളൂ. അപ്പൊ ജയസൂര്യന്റെ ആ ഒരു കത്ത്, ഞാൻ നിരപരാധി എന്നൊക്കെ പറഞ്ഞുള്ള കത്ത്, അത് ഞാൻ ഇവിടെ വെക്കാം. ലൈംഗിക പീഡന കേസിൽ ആദ്യ പ്രതികരണവുമായി നടൻ ജയസൂര്യ. വ്യാജ പരാതികൾ ആർക്കും ആർക്കെതിരെയും ഉന്നയിക്കാമെന്നും നിയമ നടപടികൾ തുടങ്ങിയതായും പിറന്നാൾ ദിനത്തിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ജയസൂര്യ പറയുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഒരു മാസമായി കുടുംബസമേതം അമേരിക്കയിലാണെന്നും നടൻ വ്യക്തമാക്കുന്നു. NK ഷിജു ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷിജു, വലിയ ആരോപണങ്ങളാണ് നടൻ ജയസൂര്യക്കെതിരെ ഉയർന്നിരുന്നത്. ഇപ്പോൾ ആദ്യമായാണ് ജയസൂര്യയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നത്. എന്താണ് ജയസൂര്യ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ഇന്ന് തന്റെ ജന്മദിനമാണെന്നും അത് ദുഃഖപൂർണമാക്കിയതിൽ അവർക്ക് അതിന് പ്രയത്നിച്ചവർക്ക് നന്ദി എന്നും പറഞ്ഞുകൊണ്ടാണ് ജയസൂര്യ ഈ കാര്യം അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള ബലാത്സംഗ കേസിലും ലൈംഗിക അതിക്രമ കേസിലും ആദ്യമായ ഒരു പ്രതികരണം നടത്തുന്നത്. കുടുംബസമേതം അമേരിക്കയിലായിരുന്നു താൻ ഉണ്ടായിരുന്നത്. പക്ഷേ കുടുംബത്തിന് ആകെ ഈ ആരോപണം ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. ബലാത്സംഗം പോലെ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന പരാതി. അതുകൊണ്ട് തന്നെ മുറിവേൽപ്പിച്ചവർക്ക് അതിൽ തനിക്ക് വേദന ഉണ്ടാക്കിയവർക്ക് തനിക്കതൊരു മരവിപ്പായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഈ ആരോപണം ഉന്നയിച്ചവരുടെ അവരുടെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു കൊണ്ടുവരാൻ അവർ തന്നെ തയ്യാറാവട്ടെ. താൻ ഏതായാലും നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സത്യം ചെരുപ്പെടുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം നടത്തിയിരിക്കുമെന്ന വാക്കടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് തന്റെ നിരപരാധിത്വം തനിക്കെതിരെ ഉയർന്നത് വ്യാജ ആരോപണമാണെന്ന് ഈ ജയസൂര്യ പ്രതികരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലുള്ള നിയമ നടപടിയിലേക്ക് താൻ പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് ജയസൂര്യ അവസാനിപ്പിക്കുന്നത്. നിലവിൽ രണ്ട് കേസുകൾ, ഒരു ബലാത്സംഗ കേസും ഒരു ലൈംഗിക അതിക്രമ കേസുമാണ് ജയസൂര്യക്കെതിരെ
ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ ബലാത്സംഗ കേസെടുക്കുകയും അതിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത് മൊഴിയെടുക്കുകയും അടക്കം ഉള്ള നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റൊരു കേസ് തൊടുപുഴയിലാണ്. 2013 സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിൽ. അത് കരമനയിൽ ആദ്യം മൊഴിയെടുക്കുകയും പിന്നീട് തൊടുപുഴയിലേക്ക് മാറ്റുകയും ഈ കേസുകളെല്ലാം SIT അന്വേഷണത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ജയസൂര്യ താൻ നിരപരാധിയാണ്, തനിക്കെതിരെ ഉയർന്നത് വ്യാജ പീഡന ആരോപണങ്ങളാണെന്ന വാദവുമായി രംഗത്ത് വരുന്നത്. അമ്പിളി, എല്ലാവരും വ്യാജ ആരോപണങ്ങളാണെന്നാണ് പറയുന്നത് നടന്മാരെല്ലാവരും. അപ്പൊ തെളിയട്ടെ അല്ലെ, എല്ലാവരും ഇതിന്റെ എല്ലാം അലിഗേഷനും തെളിഞ്ഞ് എല്ലാ കുറ്റവാളികളിനെയും മുന്നിൽ കൊണ്ടുവരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എല്ലാ സെലിബ്രിറ്റികളുടെയും ഫേസ്ബുക്ക് ഒക്കെ ഇപ്പോ നില്ലാണ്, ഒന്നും തന്നെ ആകുന്നില്ല. ഇനിയിപ്പോൾ ഓണം പടങ്ങളെല്ലാം വരുന്നത് ഇനിയിപ്പോൾ തന്നെയാണ്. ഇപ്പോൾ എല്ലാ പടങ്ങളുടെ റിലീസ് നീട്ടി എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രീനെ ഒട്ടാകെ ഇങ്ങനെ പിടിച്ചു കുലുക്കിയ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ മൊത്തത്തിലൊരു ചർച്ചാ വിഷയം. കാരണം വെറുന്നല്ലോ രാവിലെ എണീക്കുമ്പോൾ ദൈവം ഇനിയിപ്പോൾ ആരാണ് അടുത്തത്, ആരാണ് ഇനി അടുത്തത് എന്നുള്ളൊരു ആകാംക്ഷയിലായിട്ട് മാറി. ഇതിനിടയിൽ മുണ്ടക്കൈ അർജുൻ മുങ്ങിപ്പോയി. അപ്പോൾ ഇത് വലിയൊരു കാര്യം, കാരണം എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ ഒരു മേഖലകളിലും നടക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ വലിയ പ്രത്യേകത ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എല്ലാവരും അക്സസബിൾ ആയിട്ടുള്ളൊരു മാധ്യമമായതുകൊണ്ട് മാത്രമാണ് ഇതിൽ. പിന്നെ സെലിബ്രിറ്റികളുടെ ലൈഫ് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല വികൃതി എല്ലാവരും ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇതും അലിഗേഷൻ എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ, കുറ്റവാളികൾ ശിക്ഷപ്പെടട്ടെ. അതെല്ലാം ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ അത് അതിൻ്റെതായ രീതിയിലുള്ള ഒരു നിയമ നടപടികൾ ആ പെൺകുട്ടികൾക്ക് കിട്ടട്ടെ എന്നുള്ളതാണ്. ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ ആരോപിച്ചവർക്കെതിരെ കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യേകിക്കാം. എന്തായാലും എല്ലാവരും നിരപരാധികളാവട്ടെ, കാരണം എല്ലാവരും നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ടു ആൾക്കാർ വരുന്ന ആൾക്കാരല്ലേ. എല്ലാവരും നിരപരാധികൾ തന്നെ ആവട്ടെ, നിരപരാധികളല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കാൻ യാതൊരു മടിയില്ല. സോഷ്യൽ മീഡിയയിൽ എവിടെയാലും വലിച്ചു കീറി കുട്ടിക്കണം, കാരണം ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷയായിരിക്കണം എന്നേ പറയാനുള്ളൂ.